ഒരിടവേളയ്ക്ക് ശേഷം ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നത്. എന്തിനേറെ പറയുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ നരേന്ദ്രമോദിയുടെ സ്വന്തം തട്ടകമായ വാരണാസിയിൽ വിയർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. 3.5 ലക്ഷം വോട്ടാണ് നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷത്തിൽ 2019 താരതമ്യപ്പെടുത്തുമ്പോൾ കുറവുണ്ടായത്. വാരണാസിയിൽ, ഹിന്ദി ഹൃദയഭൂമിയിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഇത്ര കനത്ത ഒരു തിരിച്ചടി അത് നൽകിയത് കോൺഗ്രസ്സുകാരനായ അജയ് റോയ. അജയ് റോയ് ആയിരുന്നു ഇത്തവണ വാരണാസിയിലെ ഇന്ത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം ഉത്തർപ്രദേശ് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കൂടിയാണ്. ഒരു പഴയ ബി ജെ പി നേതാവായ അജയ് റോയ് ആണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ വിയർപ്പിച്ചത് എന്നത് ഒരു ചരിത്രമായി മാറുകയാണ്. ഈ അജയ് റോയിയുടെ രാഷ്ട്രീയ ചരിത്രമാണ് നമ്മൾ പരിശോധിക്കുന്നത്. വാരണാസിയിലെ ഒരു ഭൂമികാർ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് അജയ് റോയ്. അജയ് റോയ് തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് RSS വിദ്യാർത്ഥി സംഘടനയായ ABVP. ABVP വളർന്ന അജയ് റോയ് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് സമാന്തരമായി ഒരു ക്രിമിനൽ അധോലോക ജീവിതവും വളർത്തിക്കൊണ്ടുവന്നു. പലപ്പോഴും അജയ് റോയ് ഉത്തർപ്രദേശ് മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ നിറഞ്ഞത് ആക്രമണ പ്രത്യാക്രമണങ്ങളുടെ വാർത്തകളിലൂടെയായിരുന്നു. ആ അജയ് റോയ് ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പോലും BJP ടിക്കറ്റിലായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ കൊലാസ്ലയിലായിരുന്നു BJP ടിക്കറ്റിൽ 1996 ആദ്യ മത്സരം. 1996 ആദ്യ മത്സരത്തിൽ തന്നെ വിജയിച്ചു കയറിയ അജയ് റോയ്ക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2007 വരെ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് അജയ് റോയ് ആയിരുന്നു. തുടർന്ന് 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് അജയ് റോയ് BJP നിന്നും പടിയിറങ്ങി. തുടർന്ന് സമാജ്വാദി പാർട്ടിയിലെത്തിയ അജയ് റോയ് അതേ വർഷം 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വാരണാസിയിൽ നിന്നും ആദ്യത്തെ തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചു. ആ മത്സരത്തിൽ പരാജയപ്പെടാനായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധി. 3rd സ്ഥാനത്തേക്ക് അദ്ദേഹം പിന്തള്ളപ്പെട്ടു. എന്നാൽ അതേ വർഷം 2009 തന്നെ നടന്ന കൊലാസ്ലയിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുഴുവൻ മുഖ്യധാരാ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് അജയ് റോയ് വീണ്ടും ചരിത്രമെഴുതി. തുടർന്ന് 2012 അജയ് റോയ് ആദ്യമായി കോൺഗ്രസിൽ അംഗമാവുന്നത്. തുടർന്ന് 2012 പുതുതായി രൂപം കൊണ്ട പിന്ത്ര നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയം കൊയ്തു. അതിനുശേഷം 2014 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം വാരണാസിയിൽ മത്സരിച്ചത്. അത്തവണയും 3rd സ്ഥാനത്തെത്തി പരാജയപ്പെടാനായിരുന്നു അജയ് റോയുടെ വിധി. അതിനുശേഷം 2017 പിന്ത്രയിൽ തന്നെ അദ്ദേഹം മത്സരിച്ചുവെങ്കിലും BJP സ്ഥാനാർത്ഥിയോട് പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം 2019 വീണ്ടും അദ്ദേഹം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചു. പക്ഷേ ഇത്തവണ വോട്ട് വിഹിതം ഗണ്യമായി ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു. 2014 വെറും 7.34% അജയ് റോയിയുടെ വോട്ട് വിഹിതമെങ്കിൽ 2019 അത് 14.38% ഉയർന്നു. അതിനുശേഷം ഇപ്പോൾ 2024 എത്തുമ്പോൾ വാരണാസിയിൽ അത്ഭുതങ്ങളാണ് സംഭവിച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2019 നേടുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് 479,000. അത് ഇത്തവണ വെറും 1,52,000 കുറഞ്ഞു. അതായത് 3,26,000 വോട്ടിൻ്റെ കുറവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷത്തിലുണ്ടായി. ആ കുറവുണ്ടാക്കിയത് അജയ് റോയ് തന്നെയാണ്. അജയ് റോയ് ഇത്തവണ 40.74% വോട്ടാണ് സ്വന്തമാക്കിയത്. വാരണാസി പോലൊരു മണ്ഡലത്തിൽ 2009 മുതൽ BJP വലിയ ഭൂരിപക്ഷത്തിൽ കൈയടക്കി വച്ചിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇത്ര ദയനീയമായൊരു പ്രകടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായെങ്കിൽ അതിന് ഒരേ ഒരു കാരണം പഴയ BJP ABVP നേതാവായ അജയ് റോയ് തന്നെയാണ്. അജയ് റോയിയുടെ ഈ പ്രകടനം BJP യെ തെല്ലൊന്നുമല്ല അത്ഭുതപ്പെടുത്തിയത്. ഇനിയൊരു മത്സരം വാരണാസിയിൽ നരേന്ദ്രമോദി നടത്തുന്നുണ്ടെങ്കിൽ അന്നും അജയ് റോയ് സ്ഥാനാർത്ഥിയാകും എന്ന കാര്യം ഉറപ്പാണ്.
പക്ഷെ അന്ന് ഈ 1.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം പോലും നരേന്ദ്രമോദിക്ക് ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ്. അത്ര മികച്ച പ്രകടനമാണ് അജയ് റോയ് ഓരോ തവണയും വാരണാസിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2009 മുതലുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഗണ്യമായി അദ്ദേഹം വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. വാരണാസി ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ കോൺഗ്രസിനും ഇടക്കാലത്ത് 1967 CPM വിജയിപ്പിച്ച ചരിത്രമുണ്ട് വാരണാസിക്ക്. അതിനുശേഷം ക്ഷേത്രനഗരിയായ വാരണാസി ഏറെക്കാലം വീണ്ടും കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു. പിന്നീട് ജനതാ പാർട്ടി വിജയിക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ 1991 മുതൽ 99 വരെ മണ്ഡലം അടക്കി ഭരിച്ചത് BJP. അതിനുശേഷം 2004 മാത്രമാണ് BJP ഒരു തിരിച്ചടി വാരണാസിയിൽ ലഭിക്കുന്നത്. അതിനുശേഷം 2009 വീണ്ടും മുരളി മനോഹർ ജോഷിയിലൂടെ BJP വാരണാസി പിടിച്ചെടുത്തു. ആ വാരണാസിയിലാണ് ഇന്ന് കോൺഗ്രസുകാരനായ പഴയ ABVP നേതാവായ അജയ് റോയ് അത്ഭുതങ്ങൾ തീർത്തിരിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദിക്കും BJP ഒരു കനത്ത തിരിച്ചടി നൽകാൻ അജയ് റോയ് എന്ന പഴയ BJP കാരന് വാരണാസിയിൽ സാധിച്ചു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.